ഇബ്രാഹിം പറയുന്നത് ഒന്ന് നോക്കണേ. ഇബ്രാഹിം പറയുന്ന എന്താ പറയുക, ഒരു അറബിയിൽ ഒരു വാക്കിന് ഒന്നിൽ കൂടുതൽ അർത്ഥമൊക്കെ ഉണ്ടെന്നാ പറയുന്നത്, അതിനകത്ത് വല്ല വാസ്തവം ഉണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? താങ്കൾ ഇതൊക്കെ പഠിച്ചൊരു വ്യക്തിയല്ലേ? അത് ഇതിന്റെ ഒരു ഉപയോഗം പോലെ, ഇതിന്റെ ഒരു വ്യക്തമായി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇയാൾ ഖുറാനിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇയാളെ തന്നെ ഫസ്റ്റ് ഇസ്ലാമിസ്റ്റുകൾ തീർക്കും, അത് കൊല്ലും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഖുർആനിന് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു നിലനിൽപ്പില്ല. അതിന്റെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഖുർആനിലെ കുറെ സൂറത്തുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് തഫ്സീറുകളില്ലാതെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അതിലിപ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരു സൂറത്തുൻ നാസ്, ചെറിയൊരു സൂറത്താണ്, പിന്നെ ജിന്നത്തി വന്നാസ് എന്ന് പറയുന്നത്. അതിലിപ്പോ ജിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഖുർആനില് ജിന്നിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ അതിനെ നോക്കണമെന്നുണ്ടെങ്കിൽ തഫ്സീർ നോക്കണം. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഖുർആനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാല്, ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹ പ്രാരംഭം എന്ന് പറയണത്, ഇപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹ് പറയുന്ന വാക്കുകളാണല്ലോ ഖുർആൻ. അള്ളാഹ് ജിബ്രീലിനോട് പറഞ്ഞ്, ജിബ്രീലിൽ ഒരു പോസ്റ്റ്മാന് നേരെ മുഹമ്മദിന് പറഞ്ഞു കൊടുത്ത്, മുഹമ്മദ് ഒരു പോസ്റ്റ്മാന്, മുഹമ്മദ് അത് പറഞ്ഞു കൊടുത്ത് നാലാം ഖലീഫയുടെ സമയത്താണ് തോന്നുന്നത് ഖുർആൻ എഴുതുന്നത്. അങ്ങനെ ഈ അള്ളാഹ്, ഇപ്പൊ ഞാൻ അള്ളാഹ് എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ പറയോ അവനെ ആരാധിക്കുവിൻ, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, എന്നെ എന്നെ എന്നല്ല പറയാം. അപ്പൊ ഖുറാനിൽ കുറെ മിസ്റ്റേക്കുകൾ, ഗ്രാമറലി മിസ്റ്റേക്കുകൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ കാലത്തിനനുസരിച്ചിട്ട് ഖുറാന്റെ വ്യാഖ്യാനം മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടെ ഖുറാൻ എന്ന് പറഞ്ഞത് ഇൻകംപ്ലീറ്റ് ആണ് എന്നുള്ളത്. നമ്മൾ ഏതെങ്കിലും ഒരു സംഭവത്തിന് വ്യാഖ്യാനം, എന്താണ് വ്യാഖ്യാനം എന്നുള്ളത്, നമ്മള് അത് ഇസ്ലാം ഉണ്ടായ മുതലുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ ഉണ്ടായിരുന്ന മറ്റേ ഇന്ന് മറ്റേ മുസ്ലിങ്ങളുടെ എന്താ പറയാ പുണ്യഭൂമി എന്ന് പറയപ്പെടുന്ന ഈ മദീന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ യഹൂദന്മാരുടെ നാട്ടുരാജ്യങ്ങളായിരുന്നു. അപ്പൊ അത് കീഴടക്കാൻ വേണ്ടിയിട്ടൊരു ഇതുപോലെ തന്നെ ആയത്തറപ്പും, അതുപോലെ തന്നെ ഈ ഹുനൈൻ യുദ്ധം ആ സമയത്ത് തൗബ സൂറത്ത് ഇറക്കി, അങ്ങനെ കുറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഹമ്മദിന്റെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുഹമ്മദ് ആയത്തിറക്കുന്നത്. അത് മുഹമ്മദിന്റെ ഭാര്യ തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആയത്തുകൾ ഇറക്കാൻ ഭയങ്കര തിടുക്കം കാണിക്കുന്നുണ്ടെന്ന്. അപ്പോ ഓക്കെ, ഇപ്പോ പറയാണ് ഇബ്രാഹിമിന്റെ പോലുള്ള ആൾക്കാർ പറയണെന്ന് നോക്കിക്കോ, അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഇറക്കിയതാണ് നോക്കേ. അങ്ങനെ പറയണെന്നുണ്ടെങ്കിൽ ഖുർആന്റെ ആവശ്യം കഴിഞ്ഞില്ലേ? ഇത് അന്നത്തെ മക്കയിലുണ്ടായിരുന്ന ആൾക്കാര് മുഹമ്മദ് മരിച്ച സമയത്ത് പറഞ്ഞതാണ്, ആ മുഹമ്മദ് മരിച്ചു, ഇനി നമുക്ക് മുഹമ്മദിന്റെ മതം ഫോളോ ചെയ്യേണ്ട, വേറെ ആൾക്കാരെ മതം ഫോളോ ചെയ്യാം, അതായത് വേറെ പ്രവാചകനെ തേടി പോവാന്ന് പറഞ്ഞപ്പോ, എന്റെ അറിവ് ശരിയാണെനിക്ക് എന്റെ മെമ്മറി ശരിയാണെങ്കിൽ അബൂബക്കറാണെന്ന് തോന്നുന്നു ഇവരെ എതിർക്കുകയും ഇതിലെ പല ആൾക്കാരെയും കൊല്ലുക വരെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് ഇനി പുറത്തു പോകാൻ പാടില്ല, ഇനി പുറത്തു പോയി കഴിഞ്ഞാൽ അവരെ കൊല്ലുമെന്നുള്ള രീതിയിൽ. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം കാലത്തിനനുസരിച്ച് മാറ്റണം, മാറണം എന്ന് പറയുമ്പോൾ അങ്ങനെ മാറ്റാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഈ ചേകന്നൂർ മൗലവി എന്ന് പറഞ്ഞാണ്. ആളൊരു ഖുറാനിസ്റ്റാണ്, ആൾ ഇതേപോലെ തന്നെ വ്യാഖ്യാനിച്ച് അതിനെ ഒന്ന് നല്ല രീതിയിലാക്കി ഒരു റിഫോർമേഷൻ കൊണ്ടുവരാൻ നോക്കിയതാണ്. ഈ പറഞ്ഞ മറ്റേ ക്രിസ്ത്യാനിറ്റിയിൽ മാറ്റം കൊണ്ടുവരാൻ നോക്കിയിട്ട് അത് വിജയിച്ചു. പക്ഷെ ഇസ്ലാമിൽ മാറ്റം കൊണ്ടുവരാന് ക്രിസ്ത്യാനിറ്റിയുടെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിനൈസൻസ് പീരിയഡിന്റെ ഒരു കാലഘട്ടത്താണ്. അപ്പൊ അതൊരു 40th century, 13th 40th centuryയിലൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം. അപ്പോ അതുപോലെ ഇസ്ലാമിൽ മാറ്റം കൊണ്ടുവരാൻ പല വ്യക്തികളും ശ്രമിച്ചതാണ്. പല ആൾക്കാർ ഇപ്പൊ നമുക്കറിയാം ഖുർആൻ പെറ്റീഷൻ ഒക്കെ കൊടുത്തതൊക്കെ കുറെ വരികൾ എടുത്ത് കളയണമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യണ സമയത്ത് അവരൊക്കെ കൊല്ലപ്പെടുകയാണ്. അപ്പൊ ഇതിലിപ്പോ ഇബ്രാഹിം എന്നുള്ള വ്യക്തി ചിലപ്പോ നാളെ കൊല്ലപ്പെടാം. ഇബ്രാഹിം പറയാണ് ഇതിനെ നമ്മൾ ഇങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് പറയുമ്പോൾ ഇബ്രാഹിമിനെ നാളെ ഇല്ലാതാക്കും വഹബി സലഫി ആശയക്കാര്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഖുറാനിസ്റ്റുകളെ ഇല്ലാതാക്കും. ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ മറ്റേ ടി ജി സാറിന്റെ ഒരു ഇതിൽ പറയാനുണ്ട്, നമ്മൾ അടിപൊളി എന്ന് പറയും മലയാളത്തില്. ഇപ്പൊ നമ്മൾ അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, നല്ല രസമുണ്ട് എന്നുള്ളതല്ലേ. പണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിഞ്ഞ സാധനം എന്നല്ലേ. ഇതിപ്പോ ഇങ്ങനെ നമ്മള് നമ്മളുടെ സ്റ്റൈലുകൾ മാറാം, നമ്മളുടെ കൾച്ചർ സിവിലൈസേഷന് കാലങ്ങൾ ഇതൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ലാംഗ്വേജസ് ഒക്കെ മാറാം, അത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് പറയണത് ഓരോ മതഗ്രന്ഥങ്ങളും ഉണ്ടാക്കിയത് ആ ഒരു കാലഘട്ടത്തിന് യോജിച്ചതാണ്,
പിന്നീട് ആ മതഗ്രന്ഥത്തിനെ തള്ളിക്കളയെ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പൊ ഖുർആൻ പെറ്റീഷൻ വന്നിട്ടുണ്ട്, അതായത് ചില ഖുർആനിലുള്ള ആയത്തുകൾ വളരെ മനുഷ്യത്വത്തിന് എതിരാണ്, ഹ്യൂമാനിറ്റിക്ക് എതിരാണ്, അതുകൊണ്ട് അത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു ഷിയ പണ്ഡിതൻ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലുള്ള. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, അയാളെ വേറെ ഫത്വയുണ്ട്, അയാളെ മറ്റേ കൊന്നു കഴിഞ്ഞാൽ എത്ര പൈസ തരാന്ന് ഇറാനിലുള്ള പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ ഇങ്ങനെ വ്യാഖ്യാനിക്കണത് അതിനൊരു എന്താ പറയാ ഒരു സൊല്യൂഷൻ ഒന്നല്ല. ഇബ്രാഹിം ഭായി, നിങ്ങൾ തന്നെ ഇല്ലായും ഇല്ലാതെ ആയിപ്പോ ഇങ്ങനെ തന്നെ. നിങ്ങളിപ്പോ ഈ പെയിന്റ് അടിക്കുക എന്നാ പറയാ, അതായത് മുഹമ്മദ് അന്ന് അദ്ദേഹത്തിന് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറക്കിയ ആയത്തുകള് നിങ്ങൾ അതിനെ വളച്ചൊടിച്ച് ഇന്റർപ്രറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അതേപോലുള്ള ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കണം എന്ന ആശയമുള്ള സലഫി വഹാബി ആശയക്കാരുണ്ട്, ലോകം മൊത്തം ഇസ്ലാം പടർത്തണം, ഒരു ഇസ്ലാമിക രാജ്യമാക്കണം, അതിനവരേതായിട്ടുള്ള കുറെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവാം. അങ്ങനത്തെ ആൾക്കാര് നിങ്ങളെ പോലുള്ള ഖുറാനിസ്റ്റുകളെ തീർക്കും. ഇപ്പൊ ജാമിത ടീച്ചർ ആദ്യം ഒരു ഖുറാനിസ്റ്റ് ആയിരുന്നു. ഖുറാനിസ്റ്റുകളുടെ ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം ഖുറാനിസ്റ്റ് ആവും, അപ്പൊ അവര് പറയാ ഹദീസ് ഹദീസ്. ഇപ്പൊ ഈ വ്യക്തി പറഞ്ഞ പോലെ തന്നെ മുഹമ്മദിന്റെ കാലത്തിന് ശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം പല ആൾക്കാർ എഴുതിയതാണ്. അതിൽ തന്നെ സുന്നികളുടെ ഹദീസ് ഒരു ഹദീസ്, ഷിയാക്കൾക്ക് ഒരു ഹദീസ്. ഈ സുന്നികളിൽ തന്നെ തർക്കങ്ങളുണ്ട്, ഏത് ഹദീസാണ് സഹീഹ് സനദുള്ളത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഷിയാക്കളതും ഉണ്ട്. ഇതല്ലാതെ ഇതൊന്നും കൂടാതെ മറ്റേ ഇവരെ അഹമ്മദിയാക്കൾക്കുണ്ട് കുറെ ഹദീസുകൾ. അപ്പൊ ഹദീസ് പല ആൾക്കാരും എടുക്കാറില്ല, അത് ലോജിക്, പല ആൾക്കാരും ഇങ്ങനെ ചിന്തിക്കും, അതൊരു ചിന്ത, അതായത് ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു ചിന്ത, കുറച്ച് ലോജിക്കൊക്കെ ഉപയോഗിച്ചിട്ട് മുസ്ലിങ്ങളിൽ നിന്ന് ചിന്ത വരുമ്പോഴാണ് ആൾക്കാർ കുറച്ചുകൂടി ഒരു നോളജ് കിട്ടിയ ആൾക്കാരാണ് ഹദീസിനെ കുറിച്ചിട്ടുള്ള ഹദീസ് നമ്മൾ എടുക്കണ്ട എന്ന് പറഞ്ഞ് പിന്നെ ഖുറാനിലേക്ക് പോവുക. പിന്നെ ഖുറാനിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഡൗട്ടുകൾ വരും. അതായത് ഇപ്പൊ മുൻവേദക്കാരോട് നിങ്ങൾ ചോദിക്കുക എന്നൊക്കെ പറയണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ അല്ലയോ നിനക്ക് മൂസായുടെ സംസാരം വന്നു ചേർന്നോ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ, നമുക്കൊന്നും അറിയാൻ കഴിയില്ല. ഖുറാൻ വായിച്ചു കഴിഞ്ഞാൽ മൂസക്ക് ഒരു വിക്കലുണ്ട്, അതായത് നമ്മൾ പറയാൻ പറ്റാത്തൊരവസ്ഥ വന്നോ എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അത് മൂസന്റെ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ തോറ താൽമുണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടൊക്കെ ചോദിക്കണം. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഖുറാനിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഫുള്ളി ആൾക്ക് ഡൗട്ട് വരും. അങ്ങനെ ഡൗട്ട് വരുമ്പോൾ അയാൾ എന്ത് ചെയ്യും, ഈ താൽമൂദും തോറയും ഈ ബൈബിളും ഇതൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ ഭയങ്കര വൈരുദ്ധ്യങ്ങൾ കാണും, കോൺട്രാഡിക്ഷൻസ് കുറെ കാണുമ്പോൾ അവർ അവരെന്താവും പിന്നെ എത്തീസ്റ്റോ അഗ്നോസ്റ്റിക്കോ അങ്ങനെയൊക്കെ ആയി മാറും. അപ്പോ അത് ഈ ഒരു ഇസ്ലാമിസ്റ്റുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ത്രെട്ടാണ് ഒരാൾ ഖുറാനിസ്റ്റ് ആവണത്. അതുകൊണ്ടാണ് ഇവർ ഈ ഖുറാനിസ്റ്റുകളെ ഇല്ലായ്മ ചെയ്യണത്. ചേകണ്ണൂർ മൗലവി അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. നോക്കി ഇപ്പോ ഫസൽ സംസാരിച്ചത് എന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെ കണ്ടു എന്തൊക്കെ ഗ്രാസ്പ് ചെയ്തു അതാണ് താങ്കളുടെ മുമ്പിൽ അവതരിച്ചത്. യഥാർത്ഥത്തിൽ അദ്ദേഹം മറ്റുള്ള മുസ്ലിമുകൾ വിശ്വസിച്ച മാതിരി തന്നെ ഇതെല്ലാ വാക്കുകളും വിശ്വസിച്ചിട്ടുണ്ട്. അദ്ദേഹം ഖുറാനിൽ യഥാർത്ഥം ഖുറാൻ എന്താണ്, ഖുറാൻ എന്ത് പറയുന്നുണ്ട്, ആക്ച്വലി എന്തിനാണ് ഈ ഖുറാൻ ഉള്ളത്, അതൊന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ എനിക്ക് ഒരു ഡൗട്ടും വരുന്നില്ല ഖുറാനിൽ. എൻ്റെ ഇന്നത്തെ ജീവിതത്തിൽ എന്ത് മാർഗനിർദ്ദേശനം എനിക്ക് വേണോ ആ മാർഗനിർദ്ദേശം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് ഖുറാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ എനിക്ക് ആരടുത്ത് എങ്ങനെ സംസാരിക്കണം, എന്തൊക്കെ സംസാരിക്കണം എല്ലാം പഠിപ്പിച്ചു തരണം. എവിടും ഒരാളെടുത്തും എന്റെ പ്രശ്നമില്ല, എവിടെ ഒരാളെടുത്തും എനിക്ക് പ്രോബ്ലം ഇല്ല. ഞാൻ സലഫി മുജാഹിദ് സുന്നി ഇവരെല്ലാം പണ്ഡിതന്മാരടുത്ത് ഇവരുടെ ജമാഅത്തുകളടുത്ത് ഞാൻ സംസാരിക്കണം. ആരും എൻ്റെ അടുത്ത് ഒന്നും അഗ്രസീവായിട്ട് ആരും സംസാരിക്കുന്നില്ല, നല്ല വളരെ ഭംഗിയായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കും. ഞാൻ ഡയറക്റ്റ് പറയുന്നുണ്ട്, എൻ്റെ ലെക്ചറും ഉണ്ടാവും, ഹദീസ് എടുക്കാനേ പാടില്ല എന്ന് ലെക്ചർ തന്നെ യൂട്യൂബിൽ ഉണ്ട്, ഹദീസ് കുറിച്ച് ഖുറാൻ എന്ത് പറയുന്ന ഹദീസിനെ പറ്റി ഞാൻ കംപ്ലീറ്റ് ആയി ഡീറ്റെയിൽ ആയിട്ട് ഓരോ വിഷയങ്ങൾ വെക്കുന്നുണ്ട് ഖുറാന്റെ ബേസിൽ. ആരും ഒരു പ്രശ്നം എനിക്ക് ചെയ്യുന്നില്ല. അപ്പോ താങ്കൾക്ക് എവിടെയോ കുറച്ച് തെറ്റുപെട്ടിട്ടുണ്ട്. താങ്കൾ ഈ ലോകം ഉള്ള എല്ലാ വിഷയങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഒരു കൺസെപ്റ്റിൽ വന്നിട്ടുള്ളത്, യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ ഫസൽ ഭായിക്ക് എന്തെങ്കിലും മറുപടി? ഞാൻ പറയട്ടെ, അത് ഞാൻ കുറെ കൊല്ലായി ഈ ഖുറാൻ വായിക്കാനൊക്കെ, ഞാൻ ഇപ്പൊ വായിക്കലില്ല, സാധനം തൊട്ടിട്ട് കുറെ കാലമായി. 2012-13 കാലത്ത് ഞാൻ സാധനം എടുത്തു വെച്ചതാ. ഞാൻ അത് പഠിച്ചതാണ്, യാത്രകളിലൂടെ കുറെ മനസ്സിലാക്കിയതാണ്, പുറത്തൊന്നും പോയിട്ടില്ല, ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ചേകന്നൂറിന്റെ അവിടെ പോയിട്ടുണ്ട്, ആളെ വീട്ടിൽ പോയിട്ടുണ്ട്, ആളെ അന്തരീക്ഷങ്ങൾ നോക്കിയിട്ടുണ്ട്.
പഴയ ചേകന്നൂർ ഖുറാനിസ്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അല്ല, ഞാനൊരു ഒറ്റടിക്ക് ഒരു തെറ്റായിട്ടുള്ള ഒരാള് ഇത് താങ്കൾക്ക് പറയാൻ ഒരു അധികാരമല്ല. പിന്നെ ഇതുപോലെ തന്നെ ഖുറാനും വായിച്ചിട്ടുണ്ട്, ഹദീസ് അധികം വായിച്ചിട്ടില്ല, ഹദീസിന്റെ ചില സ്ഥലങ്ങൾ വായിച്ചിട്ടുണ്ട്, ചിലത് അത് ഭയങ്കര കോൺട്രാഡിക്റ്ററി ആയതുകൊണ്ട് പലതും ഞാൻ എടുക്കാറില്ല. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മുജാഹിദ് സലഫി ആശയക്കാരുമായിട്ടൊക്കെ താങ്കൾ നല്ല ബന്ധമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അവര് ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ നമ്മളുടെ ഒരു ഹമീദ് എന്നുള്ളൊരു വ്യക്തിയുണ്ട്, ഇവിടെ വരുന്ന ഒരാളാണ്, ആള് ഖുറാനെ മാത്രമാണ് പറയുന്നത്. ആള് ഹദീസ് കാരണം എന്താ വെച്ചാൽ ഹദീസ് ഭയങ്കര കോൺട്രഡിക്റ്ററിയാണ്. ഇപ്പോ നബീദ് എന്ന് പറഞ്ഞൊരു കള്ള് നബി കുടിച്ചു എന്ന് ഹദീസ് പറയുന്നുണ്ട് സഹീഹ് ബുഖാരിയില്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അതിനെ ഈ മറ്റേ ഹദീസിനെ തള്ളിക്കളയാത്ത ആൾക്കാരാണ് ഞാനും കള്ള് കുടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു, അതാണ് എം എം അക്ബറൊക്കെ പറഞ്ഞത്. അപ്പൊ അതൊക്കെ വേറൊരു കാര്യം. ഈ ഖുറാൻ മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക്, ഖുറാൻ മാത്രം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ പറയണ പച്ചക്കള്ളാണ്. കാരണം ഖുറാനിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്, ഒരുപാട് കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കുറെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഖുറാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും? ഞാൻ പറഞ്ഞ നേരത്തെ ഒരൊറ്റ ഉദാഹരണം, നിനക്ക് മൂസായിട്ട് ഞാൻ ചെറിയൊരു കാര്യം, നിനക്ക് മൂസായുടെ സംസാരം വന്നു ചേർന്നു, അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾ ഹദീസോ അല്ലെങ്കിൽ തഫ്സീറോ അല്ലെങ്കിൽ ഇതൊന്നും എടുക്കാതെ നിങ്ങൾ വെറും ഖുറാൻ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ പറ്റും? അല്ലെങ്കിൽ അതുപോലെ തന്നെ കുറേ സംഭവങ്ങളുണ്ട്, സൂര്യൻ ഇങ്ങനെയാകുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്രന്റെ ഇത്, ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊരു വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ അത് എന്താണെന്ന് അറിയണം. അതിനെ നിങ്ങൾ എങ്ങനെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും? അതുപോലെ തന്നെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട്. അത് ഇപ്പൊ ജിന്ന് എന്നൊക്കെ പറയുന്നുണ്ട്, ഇപ്പൊ ജിന്ന് എന്താന്നൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മറ്റേ വ്യാഖ്യാനങ്ങളൊക്കെ നോക്കണം. ആ വ്യാഖ്യാനങ്ങൾ തന്നെ ഓരോ ആൾക്കാരതും ഓരോ രീതിയിലുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് വേറെ രീതിയിലും വ്യാഖ്യാനിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം? അപ്പൊ നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്താണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരാം. ഇപ്പോ പല ആൾക്കാരും ഇതിനെ, നിങ്ങൾ പറഞ്ഞു ഇതിനെ നമ്മളുടേതായ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കണത്, അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടല്ലേ തീവ്രവാദികൾ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ഈ സാധനമൊക്കെ കാലഹരണപ്പെട്ട സംഭവങ്ങളാണ്. ഇത് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ഇതുകൊണ്ട് എനിക്ക് എല്ലാം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖുറാൻ മാത്രം ബേസ് ചെയ്ത് ജീവിക്കും. നിങ്ങൾ മെഡിക്കൽ സയൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളോ അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങളൊന്നും വെച്ച് നിങ്ങൾ അതിനെ ചിന്തിക്കരുത്. ഇതിൻ്റെ കാര്യങ്ങളും മാത്രം ശരി. ഖുറാനിൽ പറഞ്ഞിട്ട് എല്ലാ ജീവജാലങ്ങളും രണ്ട് ഇണയാക്കി സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ മെഡിക്കൽ സയൻസിന് കോൺട്രാഡിക്റ്ററി ആയ കാര്യമാണ്. അങ്ങനെ കുറേ സംഭവങ്ങൾ കോൺട്രാഡിക്ഷൻസ് ഉണ്ട്. ഇത് ഇപ്പം എണ്ണി എണ്ണി പറയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുക്കേണ്ടി വരും, റെഫറൻസ് ഒക്കെ എടുത്ത് കറക്റ്റ് പറയേണ്ടി വരും. അപ്പൊ ഇത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ പെയിന്റ് അടിക്കുകയാണ്. പെയിന്റ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാലത്തിനനുസരിച്ചിട്ട് മറ്റേ മാറുന്ന, അല്ലെങ്കിൽ ഇത് വളരെ ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് നിങ്ങൾ ഇതിനെ വരുത്തി തീർക്കുകയാണ്. അത് നിങ്ങൾ ഒരു യഥാർത്ഥ ഖുറാനിസ്റ്റ് ഒന്നല്ല, നിങ്ങൾ ഒരു സലഫി ആശയക്കാരനോ അങ്ങനത്തെ എന്തോ ഒരു ആശയക്കാരനായിട്ട് നിങ്ങൾക്ക് ഇതിനെ പെയിന്റ് അടിക്കണം. അതാണ് ഇവിടെ വ്യക്തമാണത്. അല്ലാതെ ഒരു ഖുറാനിസ്റ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ നിലനിൽക്കാൻ കഴിയില്ല. നാളെ നിങ്ങൾ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഇതിലുള്ള എല്ലാ ആൾക്കാരും നിങ്ങൾക്കൊക്കെ ഖുറാന് ഒരു സൂറത്തുൽ ഫാത്തിഹ മുതൽ ലാസ്റ്റ് സൂറത്ത് വരെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മലയാള പരിഭാഷ എടുത്തോ, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ അറബി എടുക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇബ്രാഹിം പറയണതൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വരും എന്താണ് ഇത് സംഭവം, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഹദീസുകൾ വേണം. അപ്പോ അതൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റൂല. അതുപോലെ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അല്ലാതെ ഈ ഇബ്രാഹിം എന്നുള്ള വ്യക്തി പറയണത് നോക്കിയിട്ട്, കാരണം ആൾ ഇസ്ലാമായി ജനിച്ചു പോയത് കൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യില്ല, അയാളുടെ ഒരു ജോലിയാണ്. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തണം ഇതിലോരോ കാര്യങ്ങളും. മനസ്സിലായില്ലേ? ഇപ്പോ ഞാന് ഉദാഹരണത്തിന് ഇബ്രാഹിമിനോട് ചോദിക്കാണ്, എന്താണ് ഇബ്രാഹിം ജിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്രാഹിം ഖുറാനിൽ നിന്ന് എങ്ങനെ ജിന്നിനെ കുറിച്ച് പറയും? അല്ലെങ്കിൽ ഇബ്ലീസിനെ കുറിച്ചിട്ട് എന്താണ് ഇബ്ലീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയും? അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഖുറാനിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഖുറാനിസ്റ്റ്, മറ്റേ ഖുറാനിൽ തന്നെ പറയേണ്ടത് നിങ്ങൾക്ക് ഇതിൽ സംശയം ഉണ്ടെങ്കിൽ മുൻവേദക്കാരുമായി
മറ്റേ സംശയം ദൂരീകരിക്കണത്. അപ്പൊ നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ അവരെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതാണ് വിശ്വസിക്കുക, ഇതാണ് വിശ്വസിക്കുക, നിങ്ങൾ തന്നെ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്ന് ആൾക്കാർ കൊഴിഞ്ഞു പോണത്. നിങ്ങൾക്ക് ഇനി ഇതിനെ ഡിഫെൻഡ് ചെയ്യാം, കാരണം അത് നിങ്ങളതിൻ്റെ നിങ്ങൾക്ക് അതുകൊണ്ട് ചിലപ്പോൾ മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാവാം, മാനസികപരമായിട്ടുള്ള തൃപ്തി ഉണ്ടാവും. പക്ഷേ ഇതിലിപ്പോ നിങ്ങൾ ഖുർആൻ മാത്രം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മറ്റേ പരിവർത്തനം എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റേ നിഗണ്ടു അറബി നിഗണ്ടു എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞാനത് വായിച്ചതാണ്. നമുക്ക് പല ഡൗട്ടുകളും വരും പല ആൾക്കാരുടെയും, പല അതുപോലെ തന്നെ ഈ പല അർത്ഥങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം എന്താ പറയാ വ്യാഖ്യാനിച്ച് പെയിന്റ് അടിക്കുക. ഇതിൽ വ്യക്തമായിട്ടും യഹൂദന്മാരും ക്രിസ്ത്യാനികളും, ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെ ഞാൻ പറയാം, ഈ യഹൂദന്മാരും ക്രിസ്ത്യാനികളെയും നിങ്ങൾക്ക് ആത്മസുഹൃത്തുക്കളാക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് യഹൂദന്മാർ, യഹൂദന്മാർ ഒരു പൊടിക്ക് വിട്ടു തരാൻ പോണില്ല. കാരണം ഇതിനെല്ലാം ഇനി മുഹമ്മദ് പറഞ്ഞതിനെ കംപ്ലീറ്റ് റെഫ്യൂട്ട് ചെയ്തതാണ് യഹൂദന്മാർ. അങ്ങനെയാണ് അവിടെ കണ്ട യഹൂദന്മാരെ മൊത്തം ഉന്മൂലനം ചെയ്തത്. ഈ പറഞ്ഞ സൗദി അറേബ്യയിൽ ഉള്ള എല്ലാ സ്ഥലങ്ങളും, പല പല സ്ഥലങ്ങളും, ഇപ്പൊ ഇന്ത്യയിൽ പണ്ട് ചില ചില ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായതുപോലെ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു യഹൂദന്മാരെ. അതൊന്നും ഇല്ലാതെ അവരെ കൂട്ടക്കൊല ചെയ്തിട്ടും അവരെ ഇതുപോലെ ഇല്ലായ്മ ചെയ്തിട്ടുമാണ് ഈ മുഹമ്മദ് വളർന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ ത്രട്ടായിരുന്നു യഹൂദന്മാര്. ഒരു യഹൂദ സ്ത്രീ കൊടുത്ത വേഷം കഴിച്ചിട്ട് തന്നെയാണ് മുഹമ്മദ് ലാസ്റ്റ് മരിക്കുന്നതും. പിന്നെ അതുപോലെ തന്നെ ഒരു യഹൂദന്റെ എന്താ കൂടോത്രം ചെയ്തിട്ട് ആ കൂടോത്രത്തിലാണ് മറ്റേ മുഹമ്മദിന് എന്താ വയറുവേദനയും ഛർദിയൊക്കെ പിടിച്ച് മറ്റേ വന്നൊരു സൂറത്തിറങ്ങിയാലോ, റബ്ബിൽ ഫലക് മിശറി മാലക്കോ മിശറി ആദിക്കിന് ഇതാവക്കോ മിശറി നഫാസാത്തി ബില്ലൊക്കെതോ മിശറി ആസിദിൻ ഇസാസദ്, മറ്റേ കെട്ടുകളിൽ ഊതപ്പെടുന്നവരിൽ നിന്ന് എനിക്ക് രക്ഷ തരണേന്നൊക്കെ. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോ നിങ്ങൾക്ക് ഈ കെട്ടുകളിൽ ഊതപ്പെടുക ഇതിനൊക്കെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് വ്യാഖ്യാനം? ഇതൊരു ഇതൊക്കെ പല ആൾക്കാരും പല രീതിയിലാണ് വ്യാഖ്യാനം ചെയ്യണത്. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഹദീസ് നോക്കേണ്ടി വരും, ഇത് ഓരോ ആൾക്കാരുടെ തഫ്സീറുകൾ നോക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഒരു ഖുർആനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. ഇത് ഇബ്രാഹിമിന് ഇനി എന്നെ കൗണ്ടർ ചെയ്യാം, പക്ഷേ ഇതിന്റെ മറ്റേ കറക്റ്റ് ഈ കേൾക്കുന്ന ആൾക്കാർ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇല്ല ഇല്ല, ഞാൻ പറയാം, ഫസൽ ഭായി ഒരു കുറച്ച് ധൃതി കൂടിയിട്ട് ആക്കി കുറച്ച് വായിച്ചു, അതിൽ മനസ്സിലാവാതെ കൊണ്ട് അതങ്ങനെ സൈഡിൽ വെച്ചു, പിന്നെ അദ്ദേഹം ഒരു സ്റ്റാൻഡിൽ വന്നു. പക്ഷെ ഖുറാനിൽ എവിടും എഴുതിട്ടില്ല നിങ്ങൾക്ക് ഡൗട്ട് വന്നെങ്കിൽ നിങ്ങൾ മുൻവേദംകാർ എന്ന് അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുമെന്ന്. എവിടും എഴുതിട്ടുമില്ല അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റും ഖുറാനിൽ ഇല്ല. മുൻവേദംകാർ എന്ന് പറഞ്ഞിട്ട് ഇല്ലേ ഇല്ല ഖുറാനിൽ എവിടും. ഫസൽ ഭായി അങ്ങനെ പറയുന്നു. ഞാൻ ഫസ്റ്റ് കംപ്ലീറ്റ് ആക്കാം. അപ്പോ അങ്ങനെ അങ്ങനെ ഇല്ല. നിങ്ങളെക്കാളും മുമ്പിൽ ഇതേ വേദം ആര് വായിക്കുന്നുണ്ടോ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് അറിയാത്ത വിഷയങ്ങൾ ചോദിക്കാന്നാണ് അതിൽ പറയുന്നുള്ളത്. എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു ബുക്ക് ടെൻത്ത് മീഡിയം ഒരു മനുഷ്യൻ ടെൻത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നയൻത്തിൽ ഉണ്ടെങ്കിൽ, ഞാൻ കുറച്ച് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ടെൻത്ത് കാരന്റെ അടുത്ത് പോയി ചോദിക്കും. അവൻ ഒരു കൊല്ലം മുമ്പ് ആ ബുക്സ് വായിച്ചവനാണ്. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ ഇവിടെ ഈ ഗ്രൂപ്പിൽ ഞാൻ ചാലഞ്ച് ആക്കാം, നിങ്ങൾ ആറ് വേണം കൊണ്ടുവരി അറബി ഗ്രാമർ ത്രൂ ആയിട്ട് ഞാൻ ഇത് ഇവിടെ തെളിച്ചു തരാം. മുൻവേദം കാറു ക്രിസ്ത്യാനികളുടെ അടുത്തോ അല്ല അവരുടെ അടുത്തോ ഇവരുടെ അടുത്ത് പോയി ചോദിക്കുന്ന അങ്ങനെയില്ല. അതല്ലാതെ ക്രിസ്ത്യാനി പിന്നെ യഹൂദന്മാർ മുൻവേദം കാർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അല്ല ഇബ്രാഹിം പിന്നെ ബാക്കി അതിലുള്ള ഈ കെട്ടുകൾ ഊത് അങ്ങനെ ഇങ്ങനെ ഏതോ കാലത്ത് പറഞ്ഞത് അങ്ങനെ ഒന്നും ഖുറാനിൽ എഴുതിയിട്ടില്ല. അത് ഇന്ന് എന്റെ ജീവിതത്തില് കുറെ എന്റെ ടൈപ്സ് ഉണ്ട്, ബിസിനസ് ടൈപ്സ്, ഫ്രണ്ട്സ്, ഫാമിലി ടൈപ്സ്, അതില് പല പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന അത്ര മാത്രം. അല്ല ഇബ്രാഹിം ഭായി, ഈ മുൻവേദക്കാരോടുള്ള ഉത്തരം ചിലപ്പോ നാസർ ഭായിക്ക് പറയാൻ സാധിക്കും. നാസർ ഭായി കൊണ്ടുവരി, ആറവണങ്ങൾ കൊണ്ടുവരി, നിങ്ങൾ ഇവിടെ ഇവിടെ ചാറ്റില് ആയത്തിടി എനിക്ക് കാണിച്ചു തരും എവിടെ മുൻവേദം കാറെന്ന് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് ക്ലിയർ ആക്കി.